പതിനെട്ടാം ലോകസഭയുടെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി ഉണ്ടായിരിക്കുകയാണ്. പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിന്റെ എം പിമാർ ഒത്തൊരുമിച്ചാണ് പാർലമെന്റിലെത്തിയത്. സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് പാർലമെന്റ് വളപ്പിൽ ഒത്തുചേർന്ന ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതിഷേധം നടത്തി. നേരത്തെ ഗാന്ധിജിയുടെയും അംബേദ്കറുടെയും പ്രതിമ സ്ഥാപിച്ചത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു. എന്നാൽ ഈ പ്രതിമകളെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി പ്രാധാന്യമില്ലാത്ത സ്ഥലത്തേക്കാണ് സ്ഥാപിച്ചതെന്നാണ് പ്രതിപക്ഷം ആദ്യ ദിവസം തന്നെ പ്രതിഷേധിക്കാനുള്ള കാരണം. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ചാണ് സഭയിലെത്തിയത്. ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധ പോരാട്ടം നടത്തുകയും ചെയ്തു. നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ, നിയമനത്തിനുള്ള സർക്കാർ തീരുമാനം തുടങ്ങി നിരവധി മേഖലകളിൽ NDA സർക്കാരിനെ വെല്ലുവിളിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. അതേസമയം തന്നെ ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിയുകയും ചെയ്തു. 7 തവണ BJP MP ആയ ഭർതൃഹരി മഹ്താബിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാങ്മൂലം ചൊല്ലിക്കൊടുത്തു. പ്രോട്ടേം സ്പീക്കറായി തിരഞ്ഞെടുത്ത ഭർതൃഹരി മഹ്താബിന് മുന്നിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. അതേസമയം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിനോട് പ്രതിപക്ഷം സഹകരിക്കുന്നുമുണ്ട്. അതിനിടെ പ്രോട്ടേം സ്പീക്കറുടെ സഹായ പാനലിൽ നിന്നും ഇന്ത്യ സഖ്യം പിന്മാറുകയും ചെയ്തു. കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടേം സ്പീക്കർ സ്ഥാനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം. പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ DMK TR ബാലു, കൊടിക്കുന്നിൽ സുരേഷ്, തൃണമൂൽ കോൺഗ്രസിലെ സുദീപ് ബന്ദോപാധ്യായ എന്നിവരാണ് ഉണ്ടായിരുന്നത്. 8 തവണ MP കൊടിക്കുന്നിൽ സുരേഷിനാണ് പ്രോട്ടേം സ്പീക്കറാകാനുള്ള യോഗ്യത എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്നാൽ 2004 കൊടിക്കുന്നിൽ സുരേഷ് പരാജയപ്പെട്ടതാണ് എന്നും തുടർച്ചയായി MP സ്ഥാനത്തിരുന്ന വ്യക്തിയല്ല അദ്ദേഹമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. ഏറ്റവും കൂടുതൽ കാലം പാർലമെന്റ് അംഗമായിരുന്ന അംഗത്തെയാണ് സാധാരണയായി ഈ സ്ഥാനത്തേക്ക് നിയമിക്കാറുള്ളത്. എന്നാൽ ഇത് ലിഖിതമായൊരു നിയമവുമല്ല. അതിനാൽ തന്നെ ചില അവസരങ്ങളിൽ ഈ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെടാറുമുണ്ട്. പ്രോട്ടേം സ്പീക്കറായ ഭർതൃഹരി മഹ്താബ് ഒഡീഷയിൽ നിന്നുള്ള BJP MP ആണ്. ഒഡീഷ മുൻ മുഖ്യമന്ത്രി ഹരേകൃഷ്ണ മഹ്താബിന്റെ മകനാണ് ഭർതൃഹരി മഹ്താബ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ നവീൻ പട്നായിക്കിന്റെ BJDക്കൊപ്പമായിരുന്നു ഭർതൃഹരി. എന്നാൽ പിന്നീട് പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി BJD വിട്ട് BJPയിൽ ചേരുകയായിരുന്നു. കട്ടക്കിൽ നിന്ന് 7 തവണ മഹ്താബ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതിൽ 6 തവണയും BJD അംഗവുമായിരുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് മേൽനോട്ടം വഹിക്കുകയും സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് സുഗമമാക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് പ്രോട്ടേം സ്പീക്കർക്കുള്ളത്. അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഭയ്ക്കുള്ളിൽ കോൺഗ്രസ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമെന്ന് ASCC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറയുകയും ചെയ്തു. നരേന്ദ്രമോദിക്ക് പുതുതായി ഒന്നും വാഗ്ദാനം ചെയ്യാനില്ല എന്നും 18ാം ലോക്സഭ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള തന്റെ പരാമർശങ്ങളിൽ പതിവുപോലെ വിഷയങ്ങളെ വഴിതിരിച്ചു വിടുകയാണ് നരേന്ദ്രമോദി ചെയ്തതെന്നുമാണ് ജയറാം രമേശ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ശക്തമായ പ്രതിഷേധവും അതുപോലെ ശക്തമായ ആക്രമണവുമാണ് ഇന്ത്യ സഖ്യം NDAക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നടക്കുകയും അതുപോലെ BJPക്ക് സ്വന്തമായി മത്സരിക്കാൻ ഒരുപക്ഷെ സ്വന്തമായിട്ട് ഭരിക്കാൻ പോലും കിട്ടാത്ത സീറ്റുകൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയതും ഇന്ത്യ സഖ്യത്തിന്റെ ഒത്തൊരുമ തന്നെയാണ്. അന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം ഒരുപക്ഷെ ജയിച്ച പാർട്ടിയാണ് ആദ്യം പ്രസ് മീറ്റ് വിളിക്കുന്നതും അതുപോലെ സന്തോഷവും ആഹ്ലാദവും എല്ലാം പങ്കുവെക്കുന്നത്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി തോറ്റ മുന്നണി, ഒരുപക്ഷെ പ്രതിപക്ഷ മുന്നണി ആദ്യമായി ആഹ്ലാദത്തോടെ പ്രസ് മീറ്റ് നടത്തുകയും അവർ പറയുകയും ചെയ്തൊരു കാര്യമുണ്ട്, ഇനി അങ്ങോട്ട് NDAയെ തോന്നിയ പോലെ വിടാൻ അനുവദിക്കില്ല എന്ന്. മാത്രമല്ല അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഒരു ബില്ലും പാസ്സാക്കാൻ സാധിക്കില്ല എന്നും അതുപോലെ തോന്നുംപടി ഭരിച്ച് മുന്നോട്ട് പോകാമെന്ന് ഇനി സ്വപ്നം പോലും കാണണ്ട എന്നും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞതാണ്. കഴിഞ്ഞ തവണ, അതായത് 2019 നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ തോന്നിയ പോലെയായിരുന്നു അവരെല്ലാം ചെയ്തിരുന്നത്. എന്നാൽ 2024 ഈ സമയം മുതൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്കത് കഴിയില്ല, അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഇന്ത്യ സഖ്യം പറഞ്ഞത്. അതിന്റെ തുടക്കമാണിത് 18ാമത് ലോക്സഭയുടെ ആദ്യ ദിനത്തിൽ തന്നെ ഇന്ത്യ സഖ്യം ശക്തമായ പ്രതിഷേധവുമായി നരേന്ദ്രമോദിക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ആ സമയം മുതൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഇന്ത്യ സഖ്യം നേരിട്ടത്. ഇതിൽ നിന്ന് തന്നെ നരേന്ദ്രമോദിക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി തനിക്ക്
ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും തനിക്ക് തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും തൻ്റെ ദാർഷ്ട്യങ്ങളോ തൻ്റെ അഹങ്കാരങ്ങളോ തൻ്റെ സ്വപ്നങ്ങളോ ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്നും നരേന്ദ്രമോദിക്ക് ഇതിനോടൊപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകണം. അത്ര ശക്തമായാണ് ഇന്ത്യ സഖ്യം ഒത്തൊരുമിച്ച് ഇപ്പോൾ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇനിയും ഓരോ നിലപാടിലും ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്നും ഇനി അങ്ങോട്ട് എളുപ്പത്തിൽ ഒരു ബില്ലുകളും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ഒരു ബില്ലുകളും പാസാക്കാൻ അനുവദിക്കില്ല എന്നുമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നടക്കം പറഞ്ഞിരിക്കുന്നത്.